എല്ലാവർക്കും നമസ്കാരം. ഗ്ലൈസീമിക് ഇൻഡെക്സിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഇപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനത്തിൻ്റെ 50 ഗ്രാം അതിലുള്ള 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുത്താൽ ആ കാർബോഹൈഡ്രേറ്റ് നമ്മളുടെ ബ്ലഡ് ഷുഗർ എത്രമാത്രം കൂട്ടും എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ്. അതൊരു നോർമൽ പേഴ്സൻ്റെ ഷുഗർ എത്രമാത്രം കൂട്ടും. അപ്പോൾ ഈ 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എല്ലാ ഭക്ഷണത്തിലും 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഒരു ഭക്ഷണത്തിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാത്തിലും 50 ഗ്രാം ആണെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്. 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അല്ലേ എടുക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഓരോന്നിലുമുള്ള കാർബോഹൈഡ്രേറ്റ് വേറെ വേറെയാണ്. കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചസ് ആയിട്ടും ഷുഗറായിട്ടും വരുന്നുണ്ട്. ഫ്രൂട്ടിലൊക്കെ പലതരം ഷുഗേഴ്സാണ്, അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്. പിന്നെ ചോറ് ചപ്പാത്തിയിലൊക്കെ സ്റ്റാർച്ചാണ്. അപ്പോൾ എല്ലാത്തിലെ 50 ഗ്രാം കാർബോഹൈഡ്രേറ്റാണ് എടുക്കുന്നത്, മെഷറായിട്ട് എടുക്കുന്നത്. പലതരം കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പഞ്ചസാരയിൽ സൂക്രോസ്, അതായത് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കോസും ഫ്രൂക്ടോസുമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഈ 50 ഗ്രാം എത്ര കാർബോഹൈഡ്രേറ്റ് ഓരോ ഭക്ഷണത്തിലേതും എത്രയാണെന്ന് എടുത്തിട്ട് 50 ഗ്രാം എടുക്കുമ്പോൾ ആ 50 ഗ്രാം എത്ര ഷുഗർ കൂട്ടുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് 50 ഗ്രാം എടുക്കുമ്പോൾ വേറൊരു കാര്യം പറയുന്നത്, അതിനകത്തെ ഫൈബർ അവർ കണക്ക് കൂട്ടുന്നില്ല. ഫൈബർ കാർബോഹൈഡ്രേറ്റിനകത്ത് വരും. നമ്മളൊരു ഒരു ന്യൂട്രീഷൻ ഒരു ഓരോ ഭക്ഷണത്തേലും ഒരു പുറകു വശത്ത് അതിലെ എത്ര കാർബോഹൈഡ്രേറ്റ് എത്ര ഷുഗർ എന്നൊക്കെ ഉള്ള ലേബിൾ കാണും. അപ്പോൾ ആ അത് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ കാണാം, കാർബോഹൈഡ്രേറ്റ് ഓഫ് വിച്ച് ഫൈബർ നെറ്റ് കാർബോഹൈഡ്രേറ്റ്. ഫൈബർ കുറയ്ക്കുമ്പോഴാണ് നെറ്റ് കാർബോഹൈഡ്രേറ്റ് വരുന്നത്. അപ്പോൾ ഈ നെറ്റ് കാർബോഹൈഡ്രേറ്റാണ് ഈ 50 ഗ്രാം ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 50 ഗ്രാം പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് ഷുഗർ കൂട്ടുന്ന രീതി പല മാതിരിയാണ്. അതിൽ ഹയസ്റ്റ് നമ്മുടെ വൈറ്റ് ബ്രെഡാണ്. വൈറ്റ് ബ്രെഡ്, സാധാരണ ബേക്കറി ബ്രെഡ്, വെള്ള ബ്രെഡ്. വെള്ള ബ്രെഡ് 100 വരെയാണ്. അതിനോട് കമ്പയർ ചെയ്താണ് ബാക്കിയുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ 100 വൈറ്റ് ബ്രെഡിലും 55 താഴെയുള്ളതൊക്കെ ലോ ജി ഐ, ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്. 55 മുകളിൽ, 56 തൊട്ട് 69 വരെയുള്ളത് മോഡറേറ്റും 69 തൊട്ട് 100 വരെയുള്ളത് ഹൈയും എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷൻ. പക്ഷേ ഇതിൽ ചെറിയ ചെറിയ കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ കൺസ്ട്രെയിൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ബീറ്റ്റൂട്ട് എന്ന് പറയുന്ന ഒരു സാധനം, ബീറ്റ്റൂട്ടിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 64 എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടിലുള്ള ഷുഗർ കാർബോഹൈഡ്രേറ്റ് 50 ഗ്രാമിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 64. പക്ഷേ ഈ ബീറ്റ്റൂട്ടിലെ ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത് പച്ചയ്ക്കുള്ളതാണ് ഞാൻ പറയുന്നത്. ബീറ്റ്റൂട്ട് എന്ന് പറയുന്ന വസ്തു ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ളതിന് പുറമേ ധാരാളം വെള്ളമുണ്ട്. എല്ലാ വെജിറ്റബിളും നിറയെ വെള്ളമുണ്ട്, ധാരാളം ഫൈബറുണ്ട്, പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വേറെ ഉള്ളതെന്ന് എനിക്കറിഞ്ഞൂട. പക്ഷേ ഈ ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത് വെറും കാർബോഹൈഡ്രേറ്റ് അല്ല. അപ്പോൾ ഈ ധാരാളം മറ്റ് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു ബീറ്റ്റൂട്ട്, ഒരു കപ്പ് ബീറ്റ്റൂട്ട് എടുത്താൽ അതിൽ 13 ഗ്രാം കാർബോഹൈഡ്രേറ്റേ ഉള്ളൂ. ഒരു കപ്പ് ചോറെടുത്താൽ അതിൽ 53 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ ഈ നമ്മളപ്പം ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കുമ്പോൾ ഈ 64 എന്ന് പറയുമ്പോൾ ബീറ്റ്റൂട്ട് കഴിക്കരുത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒരു കപ്പ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നതിന് 13 ഗ്രാമേ ഉള്ളൂ. നമ്മൾ 4 കപ്പിൽ കൂടുതൽ കഴിച്ചാലേ 64 വരുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ എറർ കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്ലൈസീമിക് ലോഡ് എന്ന് പറയുന്ന വേറൊരു മെഷറുണ്ട്. ചിലതിലൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ, അധികമായിട്ട് അത് കിട്ടുന്നില്ല. അത് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു സെർവിങ് സൈസാണ്, നമ്മുടെ സെർവിങ് സൈസ്. അത് വെക്കുമ്പോഴത്തേക്കും അത് ഗ്ലൈസീമിക് ലോഡ് നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള പിന്നെ ഇതിൽ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഒരു സാധനം അതിൻ്റെ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഒരു ഓവർ കുക്ക്ഡ് കുക്ക് ചെയ്യുമോറും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. കുക്ക് ചെയ്യുമോറും നമ്മൾക്ക് അത് ദഹിക്കാനുള്ള സമയം കുറയുകയും ഷുഗർ കൂടുന്ന സ്പീഡ് കൂടുകയും ചെയ്യും. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഷുഗർ കൂടും, പിന്നെ അതുപോലെ കുക്ക് ചെയ്ത് മാഷ് ചെയ്ത് എടുക്കുമ്പോൾ ഷുഗർ കൂടും. നമ്മളിപ്പോൾ കപ്പ അല്ലെങ്കിൽ പൊട്ടറ്റോ പുഴുങ്ങി കഴിക്കുന്നതും
അത് നന്നേ വേവിച്ച് ഉടച്ച് എടുക്കുമ്പോഴും അതിന് വരുന്ന ഷുഗർ കൂടുന്നതിന് വ്യത്യാസമുണ്ട്. അത് കാരണം നമ്മൾക്ക് ഇത് മാത്രമാണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈക്സീമിക് ലോഡും മാത്രമാണ് നമ്മളുടെ ഡയറ്റിൻ്റെ ഷുഗർ കൂട്ടുന്ന തോത് നിശ്ചയിക്കുന്നത് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ഷുഗർ കൂടും. വെള്ള ബ്രെഡ് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. ഏറ്റവും അധികം ഷുഗർ കൂട്ടുന്ന സാധനങ്ങളൊന്നാണ് വെള്ള ബ്രെഡ്, രണ്ടാമത് അരി, വെളുത്ത അരി പൊടിച്ച് അത് വെച്ച് കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, മൂന്നാമത് ചപ്പാത്തി, വാങ്ങിച്ച പൊടിച്ച നല്ല മാവ് പൊടിച്ച് കിട്ടിയ മാവിൻ്റെ ചപ്പാത്തി, ഇതൊക്കെ നല്ല ഹൈ ജി ഐ ആണ്. അപ്പം നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുന്നതനുസരിച്ച് ജി ഐ കൂടും. അപ്പം നമ്മൾ റവ, ഗോതമ്പ് റവ കഞ്ഞി വെച്ച് കഴിക്കുന്നതിനേക്കാളും ഗോതമ്പ് ചപ്പാത്തി ഷുഗർ കൂട്ടും. അതുപോലെ ഈ സ്റ്റാർച്ചസ് തമ്മിൽ, നമ്മുടെ പ്രധാന ആഹാരം സ്റ്റാർച്ചസാണ്, നമ്മൾ പ്രധാനമായിട്ട് കഴിക്കുന്നത് ചോറ് അരിയും ഗോതമ്പുമാണ്. ഈ സ്റ്റാർച്ചസ് തമ്മിലും വ്യത്യാസമുണ്ട്, അരികൾ തമ്മിലും ഗോതമ്പുകൾ തമ്മിലും വ്യത്യാസമുണ്ട്. ചിലതിൽ ഈ സ്റ്റാർച്ചിനകത്ത് രണ്ട് തരത്തിലുള്ള ഷുഗറുകളുണ്ട്, ഒന്നിൻ്റെ പേര് അമിലോസ് എന്നും ഒന്നിൻ്റെ പേര് അമിലോ പെക്റ്റിൻ എന്നുമാണ്. ഈ അമിലോസ് എന്ന് പറയുന്ന സ്റ്റാർച്ച് കുറച്ചുകൂടെ പതുക്കെ ഡൈജസ്റ്റ് ചെയ്യത്തുള്ളൂ, അത് വായിൽ വെച്ച് തന്നെ കുറച്ച് ഡൈജസ്റ്റ് ചെയ്യും, പിന്നെ കുടലിൽ ചെന്നിട്ട് അമിലോപെക്റ്റിൻ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അമിലോസ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അമിലോസ് കൂടിയ അരിയാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടുന്ന തോത് കുറഞ്ഞിരിക്കും, അമിലോപെക്റ്റിൻ കൂടിയ അരിയാണെങ്കിൽ ഷുഗർ കൂടുന്ന തോത് കൂടിയിരിക്കും. അതുപോലെ തന്നെയാണ് ഗോതമ്പും. നമ്മൾക്കറിയാം സൂചി ഗോതമ്പ് എന്ന് പറയുന്ന സാധനം, അത് വെച്ച് റവയാക്കി നമ്മൾ കഞ്ഞി കഴിക്കുക, കഞ്ഞിയോ ഉപ്പുമാവോ ഒക്കെ കഴിച്ചാൽ ഷുഗർ അധികം കൂടത്തില്ല. കാരണം അത് പൊടിച്ചാൽ കൂടുതൽ എളുപ്പം ഡൈജസ്റ്റ് ചെയ്യും, എന്നാൽ അത് അധികം പൊടിക്കാതെ റവ ആക്കി കഞ്ഞിയോ ഉപ്പുമാവോ ഒക്കെ ഉണ്ടാക്കിയാൽ ഷുഗർ കൂടുന്ന തോത് കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത കാര്യം, നമ്മളൊരു ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് ചോറ്, ആ ചോറിനകത്ത് 100 ഗ്രാമിൽ 77 ഗ്രാം എങ്കിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ 100 ഗ്രാമിൽ 77 ഗ്രാം, ഒരു കപ്പിൽ 53 ഗ്രാം, ഒരു കപ്പ് ചോറിൽ 53 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് ചോറിൻ്റെ ജി ഐ എത്രയാണെന്ന് നോക്കിയാൽ ഏതാണ്ട് അതിനടുത്ത് തന്നെ ആ ഒരു കപ്പ് ചോറുണ്ണുമ്പോൾ നമ്മളൊരു ഹൈ ഗ്ലൈസീമിക് മീലാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഹൈ ഗ്ലൈസീമിക് ഫുഡ്സാണ് നമ്മുടെ സ്റ്റേപ്പിൾസ്, ചോറും ഗോതമ്പും. അപ്പോൾ ഈ ഹൈ ഗ്ലൈസീമിക് സ്റ്റേപ്പിൾസിൻ്റെ ഈ ഗ്ലൈസീമിയ ഇത് നമ്മൾ ഷുഗർ കൂട്ടുന്നത് കുറയ്ക്കാനായിട്ട് പല വിധങ്ങളുണ്ട്. ഒന്നാണ് നമ്മൾ ജി ഐ കുറഞ്ഞ അരിയും ഗോതമ്പും തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, അത് വേവിക്കുന്നത് പാകം ചെയ്യുന്നതിന് ഒരുപാട് ഓവർ കുക്ക് ചെയ്യാതിരിക്കുക. മൂന്നാമത് അതിനെ ധാര പൊടിച്ച് ഒരുപാട് പ്രോസസ്സ് ചെയ്യാതിരിക്കുക, അധികം പ്രോസസ്സ് ചെയ്യുക. അതുകൊണ്ടാണ് തൊണ്ടുള്ള അരിയാണ് നല്ലത് എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്തുള്ള ആ സെല്ലുലോസും തൊണ്ടും എല്ലാം ഡൈജസ്റ്റ് ചെയ്തിട്ട് ഈ ചോറ് ഡൈജസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഷുഗർ ഗ്രാജുവലായിട്ട് കൂടുള്ളൂ. അതിനകത്തെ ന്യൂട്രിയൻസിനേക്കാളും അതിൻ്റെ ആ ഡൈജസ്റ്റബിലിറ്റിയാണ് പ്രധാനം. ന്യൂട്രിയൻസ് നമുക്ക് വേറെ പല സോഴ്സിൽ നിന്ന് കിട്ടും. ചോറിലുള്ള ന്യൂട്രിയൻസ്, ഗോതമ്പ് തൊലിയുള്ള ചോറിൻ്റെ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടാൻ വേറെ സോഴ്സുണ്ട്. പക്ഷേ അത് ദഹിക്കുന്ന സ്പീഡ് അത് കുറച്ച്, അതിങ്ങനെ ആ തൊലി ആ ബ്രാനിൻ്റെ അടിയിലിരിക്കുന്നത് കൊണ്ട് അത് ദഹിച്ചു വരാൻ താമസമെടുക്കും, ഷുഗർ കൂടുന്നത് താമസിക്കും. പിന്നെ നമ്മൾ ഒരിക്കലും ചോറ് തന്നെയോ ചപ്പാത്തി തന്നെയോ കഴിക്കാറില്ല, ഇത് വേറെ ഭക്ഷണങ്ങളുമായിട്ട് മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. ആ മിക്സ് ചെയ്യുന്നതും അത് കഴിക്കുന്ന രീതിയും നമ്മളുടെ ആ മീലിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ അഫക്റ്റ് ചെയ്യും. നമ്മളൊരു മീല് ആയിട്ടല്ലേ കഴിക്കുകയുള്ളൂ, ഒരു കംപ്ലീറ്റ് ഒരു പ്ലേറ്റിൽ ചപ്പാത്തി, കറി, സാലഡ്, അച്ചാർ, പിന്നെ അത് കഴിഞ്ഞൊരു തൈര്, ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ കമ്പൈൻ ചെയ്താണ് കഴിക്കുന്നത്. ആ കോമ്പിനേഷനും നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കോമ്പിനേഷനും പ്രധാനമാണ്, കഴിക്കുന്ന ഓർഡറും പ്രധാനമാണ്, നമ്മളുടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ധാന്യങ്ങളും പ്രധാനമാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ.
തിരിച്ചു വരുമ്പോൾ ഈ മീൽസ് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫുഡ് ഓർഡറിൻ്റെ കാര്യം, എന്തൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ പറയാം. അപ്പോൾ നന്ദി, നമസ്കാരം.